One day, my son asked me, "Achcha, school project ne yedha COVID-19 ne patti oru animated video cheyidaru." Animation de ABCD ariyatha njan endu cheyanan. Avan choichathu cheythu kodukka ennu pattilla. Angane endu cheyyumennu aalochichirikkumbodaanu Office 365 PowerPoint upayogichu cheriya reethil animations cheyan pattum ennu karyam manasil therinju varunnathu. Innonum aalochichilla oru cheriya script ready aagi and this is the result. Let's meet Dr. Priya. She works in one of the busiest hospitals in town. She works there day and night and is giving her best in treating COVID-19 patients while staying away from their loved ones and risking her life amid the pandemic. The rising number of COVID patients upsets her, but she keeps fighting. Let us join the fight with Dr. Priya. Protect yourself and loved ones from coronavirus. ഞാൻ അനീഷ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ അനിമേഷൻ ക്രിയേറ്റ് ചെയ്തത്? ആദ്യം എൻ്റെ സ്ക്രിപ്റ്റ് വിഷ്വലൈസ് ചെയ്യുന്നതിനായി കുറച്ച് ഇൻസ്ട്രേഷൻസ്, പിന്നെ അതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്തു, ഫൈനലി വോയിസ് ഓവർ ആൻഡ് എഡിറ്റിംഗ്. സോ ദ ഫസ്റ്റ് തിങ് ടു ഡു ഈസ് ഗെറ്റ് ദ ഇൻസ്ട്രേഷൻസ്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഫ്രീ പിക് എന്ന വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഒരു ദിവസം 3 വീഡിയോസ് വരെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ്സ് ഫ്രീ ടു യൂസ് വിത്ത് അട്രിബ്യൂഷൻ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പല പിക്ചേഴ്സും ജെപെഗ് ഫോർമാറ്റിലാണുള്ളതെന്ന്. പക്ഷേ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത PNG ഫോർമാറ്റിൽ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇതിനെ ആനിമേഷൻസ് ആക്കാൻ പറ്റുകയുള്ളൂ. ടു റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട് ഐ എം ഗോയിങ് ടു യൂസ് Paint 3D, എ ഫ്രീ ടൂൾ ദറ്റ് കംസ് ബിൽറ്റ് ഇൻ വിത്ത് Windows 10. ഞാനിവിടെ Paint 3D ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ക്യാൻവാസിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിനായി ഇവിടെ മാജിക് സെലക്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മാജിക് സെലക്ട് എനിക്കിവിടെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ നിന്നും സെലക്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ സെലക്ഷൻ പാനലിൽ നിന്നും സെലക്ട് ചെയ്യാം. ഞാൻ റൈറ്റ് സൈഡിലെ സെലക്ഷൻ പാനലിൽ നിന്നാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഈ ഫോട്ടോയുടെ ചുറ്റും ഒരു റെക്റ്റാംഗിൾ ക്രോപ്പ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഏരിയ മാത്രം സെലക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. വോ, ലുക്ക് അറ്റ് ദാറ്റ്, Paint 3D ഹാസ് ഐഡന്റിഫൈഡ് ദ ഒബ്ജക്ട് ആൻഡ് റിമൂവ് ദ ബാക്ക്ഗ്രൗണ്ട്. ഇൻ കേസ് Paint 3D ഏതെങ്കിലും പാർട്ട് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ റൈറ്റ് പാനൽ കാണുന്ന ടൂൾസ് ഉപയോഗിച്ച് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. നമുക്ക് ഇനി ഡൺ ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വരുന്ന ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാൻവാസും റിമൂവ് ചെയ്യാം. അതിനുവേണ്ടി മുകളിൽ കാണുന്ന ക്യാൻവാസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഷോ ക്യാൻവാസ് ഓഫ് ചെയ്യാം ആൻഡ് സേവ് ദിസ് ഫയൽ. സേവ് ചെയ്യുന്നതിനായി മെനുവിൽ നിന്നും സേവ് ആസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫോർമാറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം സേവ് ആസ് ടൈപ്പിൽ നിന്നും PNG സെലക്ട് ചെയ്യുക. ആസ്പെക്ട് റേഷ്യോ, ട്രാൻസ്പെറൻസി, ഇതൊക്കെ ആസ് പെർ യുവർ റിക്വയർമെൻറ്റ്സ്. സിൻസ് വി നീഡ് എ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, വി വിൽ സെലക്ട് ദ ട്രാൻസ്പെറൻസി, ക്ലിക്ക് ബട്ടൺ ആൻഡ് ക്ലിക്ക് സേവ്. ഇതേ പ്രോസസ് തന്നെ റിമൈനിങ് ഇമേജസിനും റിപ്പീറ്റ് ചെയ്യുക. നൗ ഓൾ മൈ ഇമേജസ് ആർ റെഡി വിതൗട്ട് ബാക്ക്ഗ്രൗണ്ട്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്കൊരു ക്യാരക്ടറിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി പവർ പോയിന്റിൽ ഇൻസേർട്ട് മെനു സെലക്ട് ചെയ്ത ശേഷം ഗെറ്റ് ആഡ് ഇൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെർച്ച് ബോക്സിൽ കോമിക് എന്ന് സെർച്ച് ചെയ്താൽ പിക്സ്റ്റൻ കോമിക് ക്യാരക്ടേഴ്സ് എന്ന ആഡ് ഇൻ കാണാൻ സാധിക്കും. യു വിൽ ക്ലിക്ക് ദ ആഡ് ഓപ്ഷൻ. ഹോം മെനുവിൽ റൈറ്റ് എൻഡിൽ പിക്സ്റ്റൻ ക്യാരക്ടേഴ്സ് എന്ന ഓപ്ഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. യു വിൽ ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് സേ ഗെറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് വി ക്യാൻ ക്രിയേറ്റ് അവർ ക്യാരക്ടേഴ്സ് ഹിയർ. എൻ്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒരു സോളിഡ് ഫിൽ കൊടുക്കാം. ഇനി ചെറിയൊരു ആനിമേഷൻ ആഡ് ചെയ്യാം. ഈ ക്യാരക്ടർ ഒന്ന് ഫ്ലൈ ഇൻ ചെയ്യുന്ന ആനിമേഷൻ നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ക്യാരക്ടർ സെലക്ട് ചെയ്ത ശേഷം ആനിമേഷൻ മെനുവിൽ നിന്ന് ഫ്ലൈ ഇൻ ആഡ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. വി വിൽ ക്രിയേറ്റ് അവർ നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് ഈസ് അവർ തേർഡ് സ്ലൈഡ്. ഇതിൽ നമുക്ക് ഡേയിൽ നിന്നും നൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഒരു വൈറ്റ് സ്ക്വയർ ആഡ് ചെയ്ത ശേഷം ആനിമേഷൻ മെനുവിൽ നിന്നും ഫിൽ കളർ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇനി നമുക്കൊരു സൂര്യനെയും ചന്ദ്രനെയും ഈ സ്ലൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. റിമൈനിങ് സ്ലൈഡ്സും ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ ഐ എം ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡിംഗ്.
now my PPT is ready and let's convert this to a video file. The PPT or video file I convert in the recording menu click cheyidha shesham export to video select cheyga. Ivide namukku naal options kaanam 4K full HD HD standard. For the demo purpose I am selecting full HD and click create video. Appo video ellam ready aayittundu. Ini voice over cheya. Adinu vendi rendu karyangalanu upayogikkunnathu. First one is Microsoft Azure Cognitive Services varna text to speech. As the name indicates, I am using it to convert my text script to voice. Ee site lekulla link njan thaale description il koduthittundu. Rendu ende system il play cheyna sound record cheyanai OBS Studio. Aadyam OBS Studio configure cheyam. System il play cheyna audio record cheynadhana prathyekichu oru configuration aavashyamilla. Audio mixer il desktop audio default aayittu kaanan sadhikkum. Ennu onnu koodi parayam. നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ എന്ത് ഓഡിയോ ആണ് പ്ലേ ചെയ്യുന്നത് അതായിരിക്കും റെക്കോർഡ് ആവുന്നത്. അത് റെക്കോർഡ് ആവുന്നത് MP4 വീഡിയോ ഫോർമാറ്റിലായിരിക്കും. ഇനി ഞാൻ എഴുതി വെച്ചിരുന്ന സ്ക്രിപ്റ്റ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദിസ് ഈസ് മൈ സ്ക്രിപ്റ്റ്, ഒന്ന് കോപ്പി ചെയ്യാം. ആൻഡ് ലെറ്റ്സ് സ്ക്രോൾ ഡൗൺ. ഇവിടെ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ലാംഗ്വേജ്, വോയിസ്, സ്പീക്കിംഗ് സ്റ്റൈൽ, സ്പീഡ്, പിച്ച്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഇന്ത്യയാണ്. അതിനുശേഷം വോയിസ് ഓപ്ഷനിൽ പ്രിഫർ സെലക്ട് ചെയ്തു. പിന്നെ പിച്ച് ഒരു 1.20 ആക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിച്ച് ആൻഡ് സ്പീഡ് സെലക്ട് ചെയ്യാം ആസ് പെർ യുവർ റിക്വയർമെൻറ്റ്സ്. അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ആൻഡ് സ്റ്റാർട്ട് യുവർ റെക്കോർഡിംഗ്. നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ OBS സ്റ്റുഡിയോ ആൻഡ് സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഇനി നമുക്ക് അഷ്യൂർ വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ടു സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഈ കാണുന്ന പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് സ്പീച്ച് ആയി തിരിച്ച് പ്ലേ ചെയ്യാം. മീറ്റ് ഡോക്ടർ പ്രിയ. ഷി വർക്ക്സ് ഇൻ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ടൗൺ. ഷി വർക്ക്സ് ദെയർ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഈസ് ഗിവിംഗ് ഹർ ബെസ്റ്റ് ഇൻ ട്രീറ്റിംഗ് COVID-19 പേഷ്യൻസ് വൈൽ സ്റ്റേയിങ് അവേ ഫ്രം ദെയർ ലവ്ഡ് വൺസ് ആൻഡ് റിസ്കിംഗ് ഹർ ലൈഫ് അമിഡ് ദ പാൻഡമിക്. ദ റൈസിംഗ് നമ്പർ ഓഫ് കോവിഡ് പേഷ്യൻസ് അപ്സെറ്റ്സ് ഹർ, ബട്ട് ഷി കീപ്സ് ഫൈറ്റിംഗ്. Let us join the fight with Dr. Priya. Protect yourself and loved ones from coronavirus. ഇനി നമുക്ക് OBS സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്ത റെക്കോർഡിംഗ് അതിൻ്റെ ഡിഫോൾട്ട് ലൊക്കേഷനിൽ സേവ് ആയിട്ടുണ്ട്. സോ അവർ ഓഡിയോ ആൻഡ് വീഡിയോ ഇസ് റെഡി, ലെറ്റ്സ് മിക്സ് ഇറ്റ്. എഡിറ്റിങ്ങിനായി ഞാൻ യൂസ് ചെയ്യുന്നത് വണ്ടർഷെയർ ഫിലിമോറ X ആണ്. ഞാൻ നേരത്തെ ചെയ്ത ഓഡിയോയും വീഡിയോയും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. OBS സ്റ്റുഡിയോ ഓഡിയോയെ വീഡിയോ ഫയൽ ആയിട്ടാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. വിത്ത് ഫിൽമോറോ വി ക്യാൻ സ്പ്ലിറ്റ് ദ ഓഡിയോ ആൻഡ് വീഡിയോ. ആദ്യം നമുക്ക് ഓഡിയോ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആ ഫയലിനെ ടൈം ലൈനിലേക്ക് ഡ്രൈവ് ചെയ്തിട്ട ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിറ്റാച്ച് ഓഡിയോ ചെയ്യുക. ആൻഡ് വി വിൽ റിമൂവ് ദ വീഡിയോ കോമ്പണൻറ്റ്. നൗ ലെറ്റ്സ് ആഡ് ദ വീഡിയോ. എഡിറ്റിംഗ് ഒരു 10-15 മിനിറ്റ്സ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ ഇൻപുട്ട് റെസൊല്യൂഷൻ അതേ സെയിം റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അതിന് താഴെയുള്ള റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക. നൗ അവർ ഫൈനൽ വീഡിയോ ഈസ് റെഡി, ലെറ്റ്സ് പ്ലേ ഇറ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. Thank you for watching. Signing off.